ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവാണ് എന്ന്. നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു തല അത് ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ശരീരം ആ തലയെ താങ്ങി നിർത്തുമ്പോഴാണ് തലയ്ക്ക് തലയായിട്ട് നിൽക്കാൻ പറ്റുക. കഴുത്ത് തലയെ താങ്ങി നിർത്തുന്നില്ല എങ്കിൽ, തല വളരെ ഗംഭീരമാണ് പക്ഷേ കിടക്കുന്നത് നിലത്താണ്, വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കഴുത്ത് തലയെ താങ്ങി നിർത്തിയാലേ തലയ്ക്ക് തലയായി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ ഭർത്താവിനെ താങ്ങി നിർത്തുന്ന വ്യക്തിയാണ് ഭാര്യ. ഭാര്യയുടെ ശിരസ് ഭർത്താവാണ് എന്ന് പറയുമ്പോൾ ഭർത്താവിനെ അതിന് ശരിയായ ഫങ്ഷൻ അത് നിർവഹിക്കുവാൻ തക്കവണ്ണം ഭർത്താവിനെ താങ്ങി നിർത്തുന്ന വ്യക്തിയാണ് ഭാര്യ. പല പുരുഷന്മാരെ സംബന്ധിച്ച് എടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാനും നോക്കുമ്പോൾ നല്ല തടിയും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും, അതുകൊണ്ട് പല സ്ത്രീകളും വിചാരിക്കുന്നു, ഓ ഞാനിപ്പോൾ എന്നാ പറഞ്ഞാലും അയാൾക്കൊന്നും ഏക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തെറ്റായ ഒരു ധാരണയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെയൊന്ന് വിചാരിക്കുക, രാവിലെ ഭർത്താവ് ഭാര്യയ്ക്കിട്ട് രണ്ടടി കൊടുക്കുന്നു. ഇന്നത്തെ കാലത്താണ് അതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഈ ഫോണും പലതൊക്കെ ഉള്ളതുകൊണ്ട് നിമിഷങ്ങൾക്കകം അവൾക്ക് ആരെല്ലാം ഉണ്ടോ അവരെയൊക്കെ വിളിച്ചറിയിച്ച് കളയും, ഇതാ എന്നെ തല്ലി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നല്ല. അങ്ങനെ കുറേ ഷെയറിങ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. നേരെ തിരിച്ചൊന്നെടുത്ത് രാവിലെ ഭാര്യ ഭർത്താവിനോട് രണ്ടു കൊടുക്കുകയാണ്. ഇയാളിത് ആരോടെങ്കിലും പറയുമോ? പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഇയാൾ ഒരിക്കലും പറയാനത്. ഹല്ലേലൂയ. അപ്പോൾ ഇയാൾക്കുണ്ടായ ഈ വേദന ആരോടും പറയാതെ ഇയാളുടെ മനസ്സിലങ്ങനെ കിടക്കും. അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒട്ടേറെ ഭർത്താക്കന്മാരുണ്ട്. പ്ലീസ് റോൺ. ഹല്ലേലൂയ. അയാൾക്കത് വേറെ ആരോടും പറയാൻ പറ്റിയാൽ ഒരിക്കലും പറയാനത്. ഹല്ലേലൂയ. ഞാനൊരു ഒരിക്കലും ഉറക്കുകയാണ്. ഒരിക്കലും ഒരു ഭർത്താവ് എല്ലടുക്കൽ സംസാരിക്കാൻ വന്നപ്പോൾ അയാൾക്ക് ഭാര്യയിൽ നിന്നുണ്ടായൊരു വിഷമത തുറന്നു പറയേണ്ടതായിട്ട് വന്നു. അത് അദ്ദേഹം അങ്ങ് തുറന്നു പറയുകയും അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെയാണ് ആ വലിയ മനുഷ്യൻ കരയാൻ തുടങ്ങുകയാണ്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായി. 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. ഇന്ന് വരെയും അത് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പല വേദനകളും നമ്മുടെ ജീവിത പങ്കാളി വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം. ഭാര്യയും ഭർത്താവും ഒന്നാണ്. ഇത് ഏറ്റവും വലിയ ബന്ധമാണ്. യേശുവിലൂടെ മാത്രമാണ് അവർക്കൊന്നാകാൻ സാധിക്കുക. ക്രിസ്തുവിലൂടെ മാത്രമേ ഈ കുടുംബം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ബന്ധം യേശു ക്രിസ്തുവിലാണ് ഉറപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും വ്യക്തമാക്കുന്ന കാര്യമാണ് ഇത് 3 പേരുടെ ബന്ധമാണ് എന്ന്. ഈ പരസ്പരം ഇഷ്ടപ്പെടുക എന്നത് പിന്നെ അതൊരു വിവാഹത്തിൻ്റെ ഒരു മാനദണ്ഡമായി കാണരുത്. കാരണം നമ്മൾ ഏത് വ്യക്തിയിലും ധാരാളം നന്മകളൊക്കെ ഉണ്ട്. കുറേ അടുത്ത് കഴിയുമ്പോൾ ഒത്തിരി നന്മകൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് നന്മയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ പരസ്പരം ഏത് നന്മയോടെ നമുക്ക് ആഭിമുഖ്യമില്ലാത്തത്? എല്ലാ നന്മകളും, നന്മകളെന്ന് പറയുന്ന നന്മയാണ്, അത് എല്ലാ മനുഷ്യനെയും ആകർഷിക്കും. എല്ലാ നന്മകളും മനുഷ്യനെ ആകർഷിക്കും. അതുകൊണ്ട് നന്മകൾ കണ്ടു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. അത് ഘടകമാണ്, പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിനെ കാണരുത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബന്ധം എന്ന് പറയുന്നത് മരണം വരെയും നിൽക്കേണ്ടതായ ഒരു ബന്ധമാണ്. അപ്പോൾ മരണം വരെയും നിൽക്കേണ്ട ഒരു ബന്ധമായതുകൊണ്ട്
പ്രധാനമായും ഈ ബന്ധത്തിൽ നീ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബന്ധം മരണം വരെയും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള ധാരാളം വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള സംവിധാനം ഈ ബന്ധത്തിൻ്റെ അകത്തുണ്ടോ എന്ന് നീ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രീസറോൺ, അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു മൈക്ക് സിസ്റ്റമുണ്ട്. ഇത് നന്നായ രീതിയിൽ പ്രവർത്തിക്കുന്നു. കുറച്ച് നേരം പ്രവർത്തിച്ചു കഴിയുമ്പോഴേക്കും ആ മൈക്ക് സിസ്റ്റം ചൂടാകും. ചൂടായിക്കഴിഞ്ഞാൽ അത് തണുപ്പിക്കുവാനുള്ള സംവിധാനം ആ സിസ്റ്റത്തിൻ്റെ അകത്തില്ലെങ്കിൽ അത് എത്ര നല്ല മൈക്കാണെങ്കിലും അത് പൊളിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബന്ധമെന്ന് പറയുന്നത് മരണം വരെയും നിൽക്കേണ്ടതായ ഒരു ബന്ധമാണ്. മരണം വരെയും നിൽക്കേണ്ടതായ ഈ ബന്ധത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള ചലഞ്ചസ്, അത് പരിഹരിക്കുവാനുള്ള സംവിധാനം ഈ ബന്ധത്തിൻ്റെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ബന്ധം പൊളിഞ്ഞു പോകും. എന്താണ് ആ സംവിധാനം? അത് യേശുവിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ വ്യക്തമായ നിശ്ചയമാണ്, ദൈവ തിരുമനസ്സാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിലുള്ള പൂർണ്ണമായ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ്, യേശുവിനെ അനുസരിച്ചു കൊണ്ട് നീങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ ശക്തമായ ഒരു തീരുമാനമാണത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. യൂറോപ്പിലും മറ്റുമൊക്കെ കാണുന്ന ഒരു കാര്യമാണ് രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെടുന്നു, പൊരിഞ്ഞ സ്നേഹം, നാലഞ്ചാറ് വർഷം അവർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇനി അറിയേണ്ടതൊന്നുമില്ല, അതുപോലെ എല്ലാം അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോൾ ചിലർ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ അത് പിന്നിച്ച് ഡൈവോഴ്സായി പോകുന്നു. അപ്പോൾ ഒരു ചോദ്യം പിന്നെ മനസ്സിലുയരുകയാണ്, അല്ല ഇത്രമാത്രമൊക്കെ അറിഞ്ഞ്, ഇനി അറിയേണ്ടതൊന്നുമില്ല, അതുപോലെ അറിഞ്ഞ്, അതുപോലെ പരിചയപ്പെട്ട്, അതുപോലെ ഇടപെട്ട് മുന്നോട്ട് നീങ്ങിയ ഈ ജീവിതങ്ങൾ, പിന്നെ എന്തുകൊണ്ടാണ് ഒരു നാലഞ്ചാറ് വർഷം കഴിയുമ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ല, ഇതാ തല്ലി പിരിഞ്ഞു പോകുന്നു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അറിഞ്ഞു കുറേ നന്മകളുണ്ടായി, ഇതൊന്നുമല്ല കുടുംബജീവിതത്തെ നിലനിർത്തുന്നത്. അതിനപ്പുറത്ത് നിലനിർത്തുന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതില്ല എങ്കിൽ കുടുംബജീവിതം പൊളിയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ യേശു ക്രിസ്തുവിനുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, അതിലാണ് നമുക്ക് ഈ കുടുംബജീവിതത്തെ പടുത്തുയർത്തുവാനുള്ളത്. യേശുവിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്നതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ വിളി. എന്താണ് യേശുവിൻ്റെ സ്വഭാവം? സ്വയം ദാനം ചെയ്യുന്ന സ്നേഹം, തന്നെ തന്നെ മുഴുവനായി കൊടുത്ത് സ്നേഹിക്കുക. തന്നെ തന്നെ മുഴുവനായി ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ നിനക്ക് നിന്നിലുള്ള എല്ലാ വിധത്തിലുള്ള അധികാരത്തെയും നീ അടിയറ വയ്ക്കണം, എങ്കിലേ അവിടെ കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്തുമാത്രം നിൻ്റെ ഇഷ്ടത്തെ മുറുകെ പിടിക്കുന്നുവോ അപ്പോൾ കുടുംബത്തിൽ വഴക്കുകളുണ്ടാകും. ആരുടെ ഇഷ്ടമാണ് നടപ്പാകേണ്ടത്? പലപ്പോഴും സ്നേഹത്തിൽ വളരേണ്ടതിന് പകരം പല കുടുംബജീവിതങ്ങളും പരസ്പരം കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുക. ഭാര്യ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കൺട്രോൾ ചെയ്യുക എന്നതാണ് കുടുംബത്തിൽ അത്യാവശ്യമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? കൺട്രോൾ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങണം,
എൻ്റെ കയ്യിൽ ഒതുങ്ങണം, എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് അത് നീക്കാൻ കഴിയണം, എങ്കിലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം എപ്പോഴും കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും തന്നെ തന്നെ മറ്റൊരാൾ കയ്യിൽ ഒതുക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല, എന്നെ അങ്ങോട്ട് കയറി കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് എൻ്റെ കൺട്രോളിൽ വന്നില്ല എങ്കിൽ ഈ കുടുംബജീവിതം ശരിയാകുകയില്ല എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നത് മറ്റേയാളെ അടിമയാക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. നമ്മൾ വേറൊരാളെ അടിമയാക്കുകയല്ല വേണ്ടത്. നമ്മളങ്ങനെ വേറൊരാളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള സ്വാർത്ഥതയാണ് വളരുന്നത്. ഹല്ലേലൂയ. അത് വളരെ അപകടകരമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇഷ്ടമല്ല മറ്റേയാളെ കൊണ്ട് നടത്തിപ്പിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടം നടപ്പാക്കാൻ ശ്രമിക്കുന്നിടത്തൊക്കെ പലപ്പോഴും നമുക്ക് തിരിച്ചടിയുണ്ടാകും. അതാരെങ്കിലും ആയിക്കോട്ടെ, ആ തിരിച്ചടി ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അല്ല, എൻ്റെ ഇഷ്ടമല്ലല്ലോ നടപ്പാകേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ നടപ്പാകേണ്ടത്. ദൈവത്തിനാണ് ഓരോ വ്യക്തിയെക്കുറിച്ച് പദ്ധതിയുള്ളത്, അതാണ് നടപ്പാകേണ്ടത്, എൻ്റെ ഇഷ്ടമല്ല. എൻ്റെ ഇഷ്ടത്തിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് എരിലെ പൂർത്തിയാകാത്ത ചില ആഗ്രഹങ്ങളായിരിക്കും, നാളുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചിലരോടുള്ള വെല്ലുവിളിയായിരിക്കും. ഇങ്ങനെ ഒത്തിരി വിശദാംശങ്ങൾ അതിനകത്ത് അലിഞ്ഞു ചേർന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യുവാനുള്ള ശ്രമം നമ്മുടെ കുടുംബജീവിതത്തിൽ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്നേഹിക്കുകയാണ് വേണ്ടത്. അത് സ്വയം ദാനത്തിൻ്റെ സ്നേഹമാണ്. അതാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ വളർന്നാണ് നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് 100% വിശുദ്ധമാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണത്. സ്വയം ദാനം ചെയ്യുന്ന സ്നേഹം, അതാണ് യേശു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ അൾത്താരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വിശുദ്ധമായ ജീവിതമാണ് അതതിൻ്റെ പൂർണ്ണതയിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നിങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ഈശോ പറഞ്ഞത് ഓർക്കുക, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വിശുദ്ധമാണ്. വിശുദ്ധിയിൽ വളരേണ്ടത് ഈ ഇങ്ങനെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചു തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിക്കുന്ന ഒരു ബന്ധവും കൂടിയാണ്. ബന്ധങ്ങളാണ് ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നു. ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞതിന് ശേഷം ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് എന്താണ്? ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ചോളം ശരിയും തെറ്റും എങ്ങനെ കുഞ്ഞ് നിശ്ചയിക്കുന്നു? ആ കുഞ്ഞ് നിശ്ചയിക്കുന്നത് ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കിയാണ്. ആ മുഖം കോപം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ കൊച്ചു മനസ്സിലാക്കുന്നു തെറ്റാണെന്ന്. ആ മുഖം സ്നേഹം കൊണ്ട് പുഞ്ചിരിച്ച് നിൽക്കുന്നതാണെങ്കിൽ കൊച്ചു മനസ്സിലാക്കുന്നു അത് ശരിയാണെന്ന്. ശരിയും തെറ്റും നിശ്ചയിക്കുന്നത് അമ്മയുടെ മുഖത്തെ ചിരിയും അമ്മയുടെ മുഖത്തെ ദേഷ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മുഖത്ത് നോക്കിയാണ് കുഞ്ഞ് ശരിയും തെറ്റും നിശ്ചയിക്കുക. ഹല്ലേലൂയ. കൊച്ചെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ മുഖം വളരെ കോപത്തോടുകൂടിയുള്ള ഒരു സ്വരവും പുറപ്പെടുവിച്ചുകൊണ്ടുള്ള നോട്ടമാണെങ്കിൽ കൊച്ചു പയ്യെ പിൻവാങ്ങുന്നു. കൊച്ചിന് മനസ്സിലായി എന്തോ അപാകതയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അമ്മയുമായുള്ള ബന്ധമാണ് ആ കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ ക്രമത്തിൻ്റെ ആധാരമായി നിലകൊള്ളുന്നത്. എന്നോടൊരിക്കൽ ഒരു മലയാളിയായ ഒരു സഹോദരി എന്നോട് പറഞ്ഞു,
അച്ഛാ ഇവിടെ ഈ സായിപ്പിൻ്റെ പിള്ളേരൊക്കെ പള്ളി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഹരേലിയാം. നമ്മുടെ പിള്ളേരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊരു ബഹളമാണ്, ഹരേലിയാം. ഇത് എന്താ അവരെല്ലാം ഉളിയെല്ലാം കൊടുക്കുന്നുണ്ടോ ഇവരിങ്ങനെ പിള്ളേരെ മയക്കുവാനായിട്ട്, ഹരേലിയാം. നമ്മുടെ പിള്ളേരങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ എന്ന്, ഹരേലിയാം. ഇപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, അവർ എപ്പോഴും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് എപ്പോഴും അവർ മുഖത്ത് നോക്കിയേ സംസാരിക്കുകയുള്ളൂ, കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയേ അവർ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ ഉടനെ തന്നെ ആ കൊച്ച് അമ്മയുടെ മുഖത്ത് നോക്കും. അപ്പോൾ കൊച്ചിന് മനസ്സിലായി ശരിയോ തെറ്റോ എന്ന്. ഇവിടെ വല്ലവർ മുഖത്ത് നോക്കുക, വായി തോന്നി വിളിച്ചു പോവുകയാണ്, ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക, ഹരേലിയാം. അതുകൊണ്ട് ശബ്ദം കേട്ടാൽ അത് സ്ഥിരമാണ്, അതുകൊണ്ട് കൊച്ചിന് എങ്ങോട്ട് നോക്കാനും ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് ഏതാ ശരി ഏതാ തെറ്റെന്ന് കൊച്ചിന് വല്ലപ്പെടുത്തും കിട്ടുക, ഹരേലിയാം. അങ്ങനെ വളർന്നു വരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ശരിയും തെറ്റും എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുമായുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. അമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല, അപ്പന് വിഷമത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ചിലത് വേണ്ട എന്ന് വയ്ക്കുന്നത്, ചിലത് ചെയ്യാതിരിക്കുന്നത്. ആ റിലേഷൻഷിപ്പാണ് അവരെ ബാധിക്കുന്നത്. ഈ കുട്ടി വളർന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പുതിയൊരു ബന്ധം വന്നു, എന്താണ്, കൂട്ടുകാരുമായുള്ള ബന്ധം. ഇത് അവരുടെ ജീവിതത്തിലെ മുൻഗണനാ ക്രമത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞു. കൂട്ടുകാരാണ് ഇപ്പോൾ അവനെ നയിക്കുന്നത്. കൂട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ അവൻ പിന്നെ അതിൻ്റെ ഉള്ളൊന്നും നോക്കുകയില്ല, അത് ചെയ്യും. ചാടാൻ പറഞ്ഞാൽ ചാടും, കല്ലെറിയാൻ പറഞ്ഞാൽ കല്ലെറിയും, എന്തു ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരാണ് അവൻ്റെ ജീവിതത്തിൽ പിന്നെ വ്യത്യാസം വരുത്തുന്ന ഒരു ഘടകം. അപ്പോൾ നമ്മൾ നോക്കൂ, മാതാപിതാക്കന്മാരുമായുള്ള റിലേഷൻഷിപ്പ്, കൂട്ടുകാരുമായുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ റിലേഷൻഷിപ്പിലൂടെയാണ് ജീവിതത്തിൽ ചില ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഹല്ലേലൂയ. പിന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ബന്ധമാണ് ആ വ്യക്തിയുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിവാഹിതരായ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ തന്നെ പരിശോധിക്കും, നോക്ക്, അയ്യോ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ ഈ രീതിയിലായി. എന്തെല്ലാം വാശിയൊക്കെ ഉള്ള ആളാണേലും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ഒതുങ്ങാതിരിക്കാൻ പറ്റിയല്ല, ഹരേലിയ. എന്തെല്ലാം ഇഷ്ടാനിഷ്ടങ്ങളാണ് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത് ഈ കുടുംബജീവിതം എന്ന ബലിപീഠത്തിൽ വെച്ച്, ഹരേലിയ, ഹരേലിയ. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂട്ടത്തിൽ ഹൈസ്കൂളിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു പരിസരബോധം മറന്ന് ആളുകളെ ഉപദ്രവിക്കും. അപ്പോൾ പല കുട്ടികളും പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഇതെന്തോ ഒരു രോഗമാണ്, അവനെന്തോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി നടന്നാൽ മതി, ഇത്രയേ ഉള്ളൂ, ഹരേലൂയ. അത് മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മാറി നടക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു വഴിയിൽ വെച്ച് ഞാൻ അവനെ കണ്ടുമുട്ടാനിടയായി, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, എടാ നിൻ്റെ പണ്ടത്തെ ദേഷ്യമൊക്കെ ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അത് പണ്ടേ പോയല്ലോ എന്ന്. ഒരിക്കലും പോയില്ല എന്നൊക്കെ മനസ്സിൽ എഴുതി വെച്ച ഈ കാര്യം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ പോയി എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ പോയി കിട്ടി? അവൻ പറഞ്ഞു, ഒന്നും പറയണ്ട, ഞാനൊരു കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാളും വലിയ ദേഷ്യം, അതുകൊണ്ട് എൻ്റെ ദേഷ്യം ഒതുങ്ങി എന്ന് പറഞ്ഞു. ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഒരു അല്പം സ്വരമെങ്ങാനും കേട്ടാൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയല്ല. ഇവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്കാണെങ്കിൽ കുറുക്കം വലിയോട് കുറുക്കം വലി, പ്രീസലോൺ, ആരേലിയ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എത്രയോ കുറുക്കം വലികളും കാര്യങ്ങളും എല്ലാം ഈ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, ഹരേലിയ. വേറെ ആർക്ക് നമ്മളെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും? ഒരു ബന്ധം കൊണ്ട് ദൈവം നമ്മളെ ജീവിതത്തെ മുഴുവനും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ആഴമേറിയ വളർച്ചയിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ചേഞ്ചുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുന്ന ആളുകളാണ് അവരെ, ഹരേലിയ. ദൈവം അവരെ ഉപയോഗിക്കുന്നു, ഹരേലിയ. ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയട്ടെ, കുട്ടികളൊക്കെ ഉണ്ടാകുന്നു. എത്രയോ പേരുടെ ജീവിതത്തെ ഭാര്യയ്ക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും ഭർത്താവിനൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും പിള്ളേർ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിധം മാറി.
എത്ര മാതാപിതാക്കന്മാരാണ് മക്കളെ കൊണ്ട് മര്യാദ പഠിച്ചിട്ടുള്ളത്? ഹാലേലുയാം, ഹാലേലുയാം. എനിക്കറിയാവുന്നൊരു സഹോദരൻ, പുള്ളിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര യുക്തിവാദിയൊക്കെയാണ്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പുള്ളി ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറെങ്ങനെ ഇവിടെ വന്നു? ഒന്നും പറയണ്ട, എനിക്ക് രണ്ട് തലതെറിച്ച് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. ഹാലേലുയാം, കണ്ടോ, പിള്ളേരെ അയാളെ ദൈവവിശ്വാസിയാക്കി മാറ്റിക്കളഞ്ഞു. വേറെ ഒരു മാർഗവുമില്ല. എവിടെ പോകാൻ, ആരോട് പറയാൻ? പോലീസിന് പറ്റുമോ? ഇല്ല. അപ്പോൾ കൈ ഊട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അത് അയാൾ നല്ലൊരു ദൈവവിശ്വാസിയായി തീർന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരു ബന്ധത്തിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കന്മാരുമായുള്ള ബന്ധത്തിലൂടെ, കൂട്ടുകാരുമായുള്ള ബന്ധത്തിലൂടെ, ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ ബന്ധങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പല കാരണവശാലും അത് ഒരു കാലപരിധി കഴിയുമ്പോൾ അവസാനിക്കുന്നു. മരണം വഴിവേറി പിരിഞ്ഞു പോകുന്നു, മറ്റു പല കാര്യങ്ങളാലൊക്കെ അവിടെ മാറ്റങ്ങളുണ്ടാകുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും പിൻവലിക്കാത്തൊരു ബന്ധമുണ്ട്, അത് ഈശോയുമായുള്ള ബന്ധമാണ്. ഒരിക്കലും പിൻവലിക്കാത്തൊരു ബന്ധം, ഈ ബന്ധമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി മാറേണ്ടത്. ഈ ബന്ധത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് മറ്റെല്ലാ ബന്ധങ്ങളെയും നമുക്ക് വീണ്ടും വീണ്ടും നവീകരിക്കുവാനും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, ഒരു ഭർത്താവിന് ഭാര്യ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബഹുമാനം, പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പുള്ളിക്കാരന് സമാധാനം കൊടുക്കുക എന്ന കാര്യം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എത്രയോ പ്രാവശ്യം, ഞാൻ സൂചിപ്പിക്കട്ടെ, ഭർത്താവ് പറയുന്നത് കേട്ടിട്ടുണ്ടോ, നീ ഇപ്പം എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ. ഹല്ലേലൂയ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഹല്ലേലൂയ, അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം, ഈ സ്നേഹമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഭർത്താവ് തൻ്റെ കൊച്ചിന് എന്താണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹം നീ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തുകൊള്ളുക, അപ്പോൾ അത് വേണ്ട രീതിയിൽ കുഞ്ഞിന് കിട്ടിക്കോളും. ഒരു ഭാര്യ തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹം ഭർത്താവിന് കൊടുക്കുക. അങ്ങനെ ആ സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന സ്നേഹം. അങ്ങനെ ഒരു കുഞ്ഞിന് യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091480270809, 0091480270613, ഫാക്സ് 0091480270807, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.